ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ നമ്മുടെ വീടിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എങ്ങനെ ഉറപ്പിച്ച് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ട്രസ് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ, അതായത് ട്രസ് വർക്കിൻ്റെ മുകളിൽ അതിൻ്റെ താഴെ നിന്ന് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ പോലെ കൊടുത്തതിന് ശേഷം, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ചാനലുമായ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് അത് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ടർ ടാങ്കിൽ നിന്നും ഏകദേശം മൂന്ന് അടിയോളം താഴ്ച, അതായത് ഏകദേശം ഒരു മീറ്ററോളം താഴ്ചയിലാണ് നമ്മൾ ഈ വാട്ടർ ഹീറ്റർ കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് മുകളിലേക്ക് പൊങ്ങാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും താത്തി വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ റാക്ക് ഹോൾഡർ നിങ്ങൾക്ക് കമ്പനി കാണുന്ന പോലെ തന്നെയാണ്. 200 ലിറ്ററിൻ്റെ മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 200 ലിറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ വാട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ട്, പിന്നെ നമുക്ക് ഇതിൻ്റെ അത് വേണമെങ്കിൽ ഹീറ്റിംഗ് കോയിൽ കൊടുക്കാം. അതിനുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻലെറ്റ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൾഡ് വാട്ടർ ഇൻവെർട്ട്, അതായത് തണുത്ത വെള്ളം നമ്മൾ കൊടുത്തിരിക്കുന്നു. ആദ്യമേ തന്നെ നമ്മളൊരു FT ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വന്നതിന് ശേഷം ഒരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ നമ്മൾ എപ്പോഴും നോൺ റിട്ടേൺ വാൽവ് കൊടുക്കണം. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ റിട്ടേൺ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നേരെ വന്നതിന് ശേഷം നമ്മുടെ ടാങ്കിൽ നിന്ന് വാട്ടർ ടാങ്കിൽ നിന്നും സെപ്പറേറ്റ് ഒരു ചാനൽ കൊടുത്ത് വാട്ടർ ടാങ്കിൽ നിന്ന് ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് 1 ഇഞ്ച് വാൽവ് കൊടുത്തതിന് ശേഷം മെയിൻ പോകുന്ന ലൈനിൽ നിന്ന് 1 ഇഞ്ച് വാൽവ് കൊടുത്ത് നേരെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഇന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഔട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് കണ്ടത്. ഔട്ട് വ്യത്യാസം കണ്ടതായിരിക്കും. ഇന്ന താഴെ ഔട്ട് മുകളിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ലെറ്റ് നേരെ ഇതുപോലെ തന്നെ FT ആയിട്ട് കണക്ട് ചെയ്തു. അതിന് മുന്നേ ഏറ്റവും മുകളിലേക്ക് നമ്മുടെ ടാങ്കിൻ്റെ ഹൈറ്റിനേലും പൊക്കത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ എയർ പൈപ്പ് കൊടുക്കാനായിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോഴും വെള്ളം തിളച്ച് പൊങ്ങി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഏറ്റവും മുകളിൽ, അതായത് നമ്മുടെ ഈ ടാങ്കല്ല ഉദ്ദേശിച്ച വാട്ടർ ടാങ്കിന് വരുന്നത്, നമ്മൾ എവിടെ നിന്നാണോ കണക്ട് ചെയ്യുന്ന വാട്ടർ ടാങ്ക് അതിൻ്റെയിലും കുറച്ച് ഒരടിയെങ്കിലും പൊങ്ങി നിൽക്കണം നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ എയറിൻ്റെ സിസ്റ്റം. പിന്നെ അതുപോലെ നോൺ റിട്ടേൺ വാൽവ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നേരെ വന്നതിന് ശേഷം നമ്മുടെ ഔട്ടിൽ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് നേരെ പോകുന്നത്. നമ്മുടെ എല്ലാ ബാത്റൂമിലേക്കും കിച്ചണിലേക്കും കണക്ട് ചെയ്യുന്ന പൈപ്പ് ലൈനിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഇതിൻ്റെ എയർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ ഹൈറ്റിനേലും മുകളിലേക്ക് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ MRP 200 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. MRP ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും അതിനേക്കാൾ 10% ഡിസ്കൗണ്ടിൽ നമുക്ക് എന്തായാലും ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ലെവലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ട്യൂബുകൾ കാണാൻ സാധിക്കും. ഈ ട്യൂബുകൾ നമുക്ക് കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റാനും സാധിക്കും. സെപ്പറേറ്റ് ഓരോന്ന് വേണമെങ്കിൽ ഓരോന്ന് മാറ്റാൻ സാധിക്കും. 200 ലിറ്റർ കാണുന്ന പോലെ തന്നെ സോളാറിൻ്റെ 33 something ആണ് കാണിക്കുന്നത്. അതായത് 34 കാണിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 26 രൂപ 27 രൂപയ്ക്ക് എന്തായാലും നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിളായിട്ട് നമുക്ക് ഡിസ്കൗണ്ടോടി കിട്ടുന്നതാണ്. ഇതാണ്, ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്ഹ് എയർ പൈപ്പിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കേ.